യോഗത്തിൻ്റെ അധ്യക്ഷനും പി ഒ സിയുടെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ജേക്കബ് ജി പാലക്കപ്പള്ളിയച്ച, ഈ യോഗം അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാനായി ദൈവം നമുക്കായി കൊണ്ടുവന്നു തന്നതാണ് ബ്രദർ തോമസ് പോളിന്. അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടുന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ ബഹുമാനപ്പെട്ട ടോണി അച്ഛൻ തന്നെയാണ്. ടോണി അച്ഛ, ബഹുമാനപ്പെട്ട ടൈറ്റസ് ശ്രീഡി അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റർ സോളി, പ്രിയ ബഹുമാനപ്പെട്ട റിസോഴ്സ് പേഴ്സൺസ്, പ്രിയ കാറ്റഗറിസം അധ്യാപകർ, ഒത്തിരിയൊക്കെ യാത്ര ചെയ്ത് വന്ന് ക്ഷീണിച്ചോ? ഉറങ്ങാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഈ യോഗത്തിൽ ഉറങ്ങണേ ഉറങ്ങിക്കോണം. കഴിഞ്ഞാൽ പിന്നെ ഇവർ നിലക്ക് നിർത്തത്തില്ല, ഓടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാനുള്ളവർ എൻ്റെ പ്രസംഗത്തിലൂടെ കഴിഞ്ഞ ഉറങ്ങിക്കോണം. നന്ദിയുടെ വാക്കുകൾ ആദ്യമേ ഞാൻ പറയട്ടെ. ഈ ഒരു യോഗം അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഘാടന കർമ്മം ഇവിടെ നടക്കുന്ന ഈ ഒരു ട്രെയിനിങ് ഇവിടെ നടക്കണമെങ്കിൽ അതിന് പൂർണ്ണമായ അനുവാദവും അനുഗ്രഹവും കിട്ടേണ്ടത് ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനാണ്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഈ അച്ഛൻ ഞങ്ങളോട് സംവദിക്കുന്നൊരു വിധം ഒരു ഡയറക്ടർ ഇൻവൈറ്റ് എന്നുള്ള ഇതിലല്ല, സൗഹൃദത്തിലാണ്. എന്താണ് അത് പറയാനുള്ളത്? ഇങ്ങനെയാണ് കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായം ഇതാണ്, പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ ചെയ്തോളൂ. എത്ര സൗമ്യമായും കൃത്യമായും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. അപ്പോൾ ആ ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പരിപാടികൾ നടക്കുമ്പോൾ ഇന്നിവിടെ വരാനും ഈ യോഗത്തിൽ അധ്യക്ഷ പദം അലങ്കരിക്കുവാനും അദ്ദേഹം കടന്നു വന്നത്. വളരെ മനോഹരമായ ഒരു അധ്യക്ഷ പ്രസംഗമാണ് നടത്തിയത്. കണ്ടില്ലാത്തവർക്ക് ഉള്ളിലുള്ള ഉൾവെളിച്ചം എന്താണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ആ വാർത്ത വായിച്ചിരുന്നു. ആ വാർത്ത വായിച്ചതിൻ്റെ ഒരു പുതിയ വെളിപ്പെടുത്തലായിരുന്നു അത്. നമ്മളൊക്കെ കണ്ണുള്ളവരാണ്. കണ്ണില്ലാത്തവരുടെ ഉള്ളിലെ വെളിച്ചം കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛ, ഹൃദയപൂർവ്വമായ നന്ദി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നേരുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ബ്രദർ തോമസ് പോളാണ്. നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അച്ഛനും അത് തന്നെയാണ് പറഞ്ഞത്. പരിചയപ്പെടുത്തേണ്ട അല്ല അദ്ദേഹം, കാരണം ഒരുപക്ഷെ ദൈവനിയോഗമായിരുന്നു അത്. ബഹുമാനപ്പെട്ട പാലക്കാപ്പള്ളി അച്ഛനോടായിരുന്നു ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ. അപ്പോൾ പാലക്കാപ്പള്ളി അച്ഛൻ പറഞ്ഞു, നമുക്ക് തോമസ് പോൾ സാർ സാറോട് ഉണ്ട്, ഇന്ന് രാത്രി തിരിച്ച് ജർമ്മനിക്ക് പോവുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജർമ്മനിയിലുള്ള വസതിയിൽ പോകാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചപ്പോൾ ഒരു വലിയ മുറി, ഇതുപോലൊരു വലിയൊരു മുറി, ജർമ്മനിയിലൊക്കെ ഒരു വലിയ മുറി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. അതിൽ കിടക്കാനുള്ള ഇടം ഒഴികെ ബാക്കിയെല്ലാം പുസ്തകങ്ങൾ, ഷൂട്ടിംഗ് സ്ഥലങ്ങൾ, ഒറ്റ ഹോള്. എനിക്ക് അതിശയം തോന്നി. അപ്പോൾ തൻ്റെ ജീവിതം തന്നെ ഇതുപോലെയുള്ള, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാറ്റഗറിസം ഓഫ് ദി കാത്തലിക് ചർച്ചിനെ കുറിച്ചുള്ള പഠന പരമ്പര നിങ്ങൾക്ക് കാണാവുന്നതാണ് യൂട്യൂബിൽ. എത്രയോ സമയമെടുത്ത് രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് കൃത്യമായി സ്വന്തമായി എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ, ഒരു എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊക്കെ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ആകട്ടെ, സൗണ്ട് ക്വാളിറ്റി ആകട്ടെ, എല്ലാം സെൽഫായിട്ട് ഡിവൈസ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട്. ഒരു യങ്സ്റ്ററായ എനിക്ക് പോലും അസത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവില്ല എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അത്രമാത്രം ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റവും ആ ദൈവത്തിൻ്റെ കൃപയും ഒക്കെ ഞാൻ കണ്ട് കണ്ണു തള്ളിപ്പോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അത് തീർച്ചയായിട്ടും കൃത്യമാണ്. അപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, കാറ്റഗറിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ആദ്യമായി കേരളത്തിൽ കൈവാങ്ങിയത് അദ്ദേഹമാണ്. അപ്പോൾ കൃത്യമായിട്ടൊരാളെയാണ് ദൈവം ജേക്കബ് അച്ഛനിലൂടെ നമുക്ക് കൊണ്ട് തന്നത്. നമുക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം അദ്ദേഹത്തിന്. താങ്ക് യു വെരി മച്ച്. ടോണി അച്ഛൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്, ഡീൻ ഓഫ് സ്റ്റഡീസാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇറങ്ങാം, 10 പേരെങ്കിൽ 10 പേര്, 20 പേരെങ്കിൽ 20 പേര്, 50 പേരെങ്കിൽ 50 പേര്, നമുക്ക് ഇറങ്ങാം എന്ന ഒറ്റ വാക്കിലാണ് ഇത് നടന്നത്. ഒരു ചായയുടെ പുറത്ത്, ബലത്തിൻ്റെ പുറത്താണ്. അച്ഛൻ എപ്പോഴും ഇവിടെ വന്നതിന് ശേഷവും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നന്മയാണെന്ന് കരുതുന്ന കാര്യം ഒരു പൊതുബോധത്തിൽ നിന്നുകൊണ്ട്, സഭയുടെ പൊതു ഇടത്ത് നിന്നുകൊണ്ട് ചെയ്യാനായി ഹൃദയം തുറന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളാണ് ടോണി അച്ഛൻ. ബത്തേരി രൂപതാംഗമാണ്, തിരുവല്ല ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. നല്ലൊരു വൈബ് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് സീനിയേഴ്സാണ് എന്നൊക്കെ ഞങ്ങൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ വന്നത്, സീനിയോറിറ്റി ഏറ്റെടുത്തത്. അത് ഞങ്ങൾക്കിട്ട് ഖേദമൊക്കെ ഉണ്ട്. എന്നാലും
അച്ഛൻ്റെ ഈ ഒരു ചേട്ടനൊപ്പമിതമുള്ള പ്രോത്സാഹനത്തിനും ഈ ഒരു പരിപാടിയുടെ പിന്നാമ്പുറങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കരുത്തൊട്ട് കരമുണ്ട്. ചക്രദേവുമായ നന്ദി അറിയുകയാണ്. ചേട്ടൻ സച്ചൻ, ഇനി നിങ്ങൾക്കൊരു ഒരു ചെറിയ ഇൻട്രൊഡക്ടറി ടോക്ക് കൂടി വരുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ കൃത്യമായ ഒരു, ഞാൻ അച്ഛനെ ബലമതിക്കുന്നത് ഒരു കാര്യം കൊണ്ടാണ്. ഒരു സന്യാസ ഭവനം ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാകണം, കേരളത്തിലൊരു ചോദ്യമാണ്. എസ് വി ഡി സന്യാസ ഭവനം കടുത്തുരുത്തി വിജയവീരൻ രൂപതയുടെ കീഴിലുള്ള ആ ഒരു ഒരു സന്യാസ ഭവനത്തിൽ യുവജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു, അവർ ഒരുമിച്ച് പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ വൈഫൈ ഉപയോഗിക്കുന്നു. ജിൻസപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ വന്ന് ഇവിടുത്തെ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്. സന്യാസ ഭവനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ട്. അത് കാണിച്ചു തന്നിരിക്കുകയാണ്, ഉദാഹരണം, ഒരു മോഡലാണത്. കാരണം പാലാ രൂപതയിലെയും വിജയപുരം രൂപതയിലെയും എറണാകുളം രൂപതയിലെയും ഒക്കെ അംഗങ്ങൾ അവിടെ ഒരുമിച്ച് വരുന്നു. കേരളത്തിൽ ആദ്യമായി ദമ്പതി ധ്യാനം ആരംഭിച്ചൊരിടത്ത് അക്കാഡമിക്കായി, ധ്യാനം മാത്രമല്ല അക്കാഡമിക്കായി ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വി ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടി. ക്യാറ്റ് സമൂഹത്തേക്ക് അതിൽ ചർച്ച, അല്ല, യു ക്യാറ്റ് പഠിപ്പിച്ചു തുടങ്ങി. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആൾ, ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ് ദാ ബാക്കി നിൽക്കുന്ന റിസോഴ്സ് പേഴ്സണായിട്ട് കടന്നു വന്നിരിക്കുന്ന ആൾ. ഇതിക്കുള്ള എന്ത് വേണം, ഈ ട്രെയിനിങ് എത്രമാത്രം ഉപകാരപ്രദമാണ് എന്ന് കാണാൻ അതിന് കൈഡി കൊടുക്കുക അദ്ദേഹത്തിന്. റിസോഴ്സ് പേഴ്സണായിട്ട് ജിൻസിനെ ഞാനൊന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്, ബാക്കിയുള്ളവർ നിങ്ങൾ പരിചയപ്പെടും. ജിൻസിനെ ഞാൻ പറയാൻ കാരണം, ജിൻസാണ് ഈ ഒരു ലിങ്കേജിന് കാരണമായത്. ജിൻസ് ജിസുകാരനാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നപ്പോൾ ഞങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ യു ക്യാറ്റ് പഠിപ്പിക്കാൻ ഒരു ടീമിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളൊരു ചെറിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അതിൽ നിന്നാണ് ഈ ഒരു രൂപാന്തരീകരണം സംഭവിച്ചത്. ജിൻസ് ഒന്ന് എഴുതിട്ടിരുന്ന കൊള്ളായിരുന്നു. ഇപ്പോഴും ഉത്സാഹപൂർവ്വം വന്നിട്ടുള്ളവരെ നമ്മൾ വീണ്ടും പരിചയപ്പെടും. റിസോഴ്സ് ടീമിന് ഇപ്പോഴും തന്നെ ഹൃദയപൂർവ്വമായ സ്വാഗതവും നന്ദിയും ഒരുമിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ഇത് വിജയിപ്പിക്കേണ്ടത്. കടന്നു വന്നിരിക്കുന്നത് നിങ്ങളാണ്. സിസ്റ്റർ സോളി ഇവിടെ ഉണ്ട്. സോളി സിസ്റ്ററാണ് ഇതിൻ്റെ സെക്രട്ടറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലെൻസനുണ്ട്. ഇവരെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ ഞങ്ങളുണ്ട്. രണ്ട് ദിവസം നമുക്ക് സുന്ദരമായ ദിവസങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആശംസിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അത് അതിദീർഘമാകില്ല. നമ്മളിത് പറഞ്ഞതിന് കാരണം, ഒന്നാമത്തെ ഒരു നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ കാരണം, യു ക്യാറ്റ് കഴിഞ്ഞ 2000 വർഷമായി സഭ പുറത്തിറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളിലെ ഏറ്റവും മൂല്യമുള്ള മുത്തെന്ന് ബെനഡിക്ട് പിതാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേരുടെ കയ്യിൽ അതുണ്ട്, ഒന്ന് കൈവെക്കാമോ? കണ്ടോ, 1, 2, 4 പേരാണ് ഇത് സ്വന്തമായിട്ടുള്ളത്. 5, 6, 7 കൊണ്ടുവന്നിട്ടില്ലെന്ന് പറഞ്ഞോളൂ അല്ലേ? ഓക്കെ, ഞാൻ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ, ഇപ്പോൾ കയ്യിലോ സ്വന്തമായിട്ടോ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. എനിക്ക് വളരെ ഓക്കെ, സാധനം ഉണ്ടല്ലോ കയ്യിൽ, സാധനം കയ്യിലുണ്ടോ? ഓക്കെ, ഞാനൊരു ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ 57 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ ഞാൻ പോയി പങ്കെടുത്തപ്പോൾ 7 പേരാണ് യു ക്യാറ്റ് പഠിപ്പിച്ചത്. അല്ല, വായിച്ചിട്ടുള്ളൂ 7 പേര്. 55 പേരിൽ 7 പേര്, നാലോച്ച്. അപ്പം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പുസ്തകം പഠിപ്പിക്കപ്പെടുന്നില്ല, നിങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കണ്ടൻറ്റ് തരാനല്ല ഇവിടെ ഞങ്ങൾ ശ്രമിക്കുന്നത്, ഇതെങ്ങനെ പഠിപ്പിക്കാം. പിടി കിട്ടി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടോ? കണ്ടൻറ്റ് നിങ്ങൾക്ക് എങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാം, പക്ഷെ ഹൗ വി ക്യാൻ ട്രെയിൻ ദം. അതുകൊണ്ടാണ് ഇതിനെ ട്രെയിനേഴ്സിനുള്ള ട്രെയിനിങ് ആയിട്ടാണ് കരുതുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കപ്പെടുന്നത് എങ്ങനെ ഇത് കൺവെച്ചിരിക്കാം. ഇവിടുത്തെ ഒരു വളരെ മനോഹരമായ ഒരു ഫോർമാറ്റാണ് ഇവർ അനുവർത്തിക്കുന്നത്. ഞാൻ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് എന്തായി തീരുമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആദ്യമായി എൻ്റെ സ്വന്തം രൂപതയിൽ പാളിപ്പോയാലും എൻ്റെ ആൾക്കാരെന്നെ തല്ലത്തില്ല എന്നുള്ള ധൈര്യം വെച്ച് അവിടെ നിന്ന് നടത്തി നോക്കി. 80 പേര് വന്നതിൽ 80 പേരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇത് പഠിപ്പിക്കാൻ. ഇത് ടീമിൻ്റെ ഒരു വിജയമാണ്. നല്ലൊരു ഗൈഡ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കോൺഫിഡൻസോടു കൂടി നമ്മളെല്ലാ യൂത്ത് എല്ലാ കാറ്റഗറീസും ഡയറക്ടേഴ്സിനെയും വിളിച്ച് ടോണി അച്ഛനും സോളി സിസ്റ്ററും കൂടി ഈ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ പുറകെയായിരുന്നു. എല്ലാവരും വിടാം എന്ന് പറഞ്ഞു.
ഇന്നിവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാനിതൊരു കമ്പാരിസൺ, ഇറ്റ്സ് ഓൾവേസ് ബാഡ്, ബട്ട് ഇന്നിവിടെ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത്തെ കാര്യം, നേഴ്സസ് ഗിൽഡിൻ്റെ ഒരു പ്രോഗ്രാമാണ്, എങ്ങനെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാം, ഹെൽത്ത് കമ്മീഷൻ്റെ പ്രോഗ്രാമാണ്, എങ്ങനെയാണ് നമ്മുടെ സഭയുടെ കേട് തീർക്കാമെന്നാണ് പി ടി ഐ ഇവിടെ നടത്തുന്നത്. രണ്ടുപേരുടെയും രണ്ടിലുള്ള ആളുകളുടെ സാന്നിധ്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതാണ് കേരള സഭയുടെ അപജയം. പഠിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാതിരിക്കുകയും അങ്ങനെ പഠിപ്പിക്കാനുള്ളൊരു മാർഗം മാത്രമായതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സഭയ്ക്ക്, അത് എല്ലാ സഭയ്ക്കും എല്ലാ സ്ഥലങ്ങളിലും. നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ഇടവകൾക്കും സംഭവിച്ച അപജയങ്ങൾ ഇതാണ്. കൺസ്ട്രക്ഷൻ, എന്താണ് കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, ഫേക്ക് ബിൽഡിംഗ് അല്ലേ? അതിന് കൊടുക്കുന്ന സമയവും അതിന് കൊടുക്കുന്ന എഫേർട്ടും പൈസയും എന്താണ് വ്യത്യാസമില്ലേ? ശരിയാണ് ഞാൻ പറയാം. അപ്പം നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് നല്ലൊരു ട്രെയിനിങ് സെഷനാണ്. ഈ ഒരു ഗ്രൂപ്പ് ഈ ദിവസങ്ങളിലൊക്കെ ആ ഐ ടി ടി പുനലൂരു അതിൻ്റെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് ഇടും, അവർ ആൻസർ പറയുകയാണ്. ആ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല, നല്ല ആൻസേഴ്സ് ഒക്കെ അല്ലേ വരുന്നത്? പൊട്ടപ്പൊട്ടപ്പൊട ആൻസേഴ്സ് വരുന്ന ദേ സെർച്ച് ഇവിടെ നടക്കുന്നത് ഇതെല്ലാം പഠിപ്പിച്ച് നിങ്ങളുടെ വായിലേക്ക് കോരി ഒഴിച്ചു വരുന്ന പരിപാടി അല്ല. എന്താ പറയുന്നത്, ഇതിലേക്ക് നിങ്ങളെ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്. യു സെർച്ച്, നമുക്ക് ഒരുമിച്ച് സെർച്ച് ചെയ്യാം. കടന്നു വന്ന എല്ലാവർക്കും എല്ലാ ഹൃദയപൂർവമായ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദിയുടെ ഒരു വാക്ക് എല്ലാവർക്കും ഒരുമിച്ച് കോമണായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നല്ല സമയമായിരിക്കട്ടെ. താങ്ക് യു സ്റ്റീഫൻ അച്ഛൻ. ഈ ഉദ്യമം ദൈവാനുഗ്രഹത്താൽ അനുഗ്രഹപ്രദമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ സഹകരണത്തിനും സ്നേഹത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ടീ ബ്രേക്കാണ്, അതിനുശേഷമാണ് ഔദ്യോഗികമായ ക്ലാസ്സുകൾ ആരംഭിക്കുക. ടീ ബ്രേക്കിൻ്റെ സമയത്ത്